വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മാതാവ് നന്ദി പറഞ്ഞുകൊണ്ടാണ്. നമസ്കാരം. ലൂർദ് മാതാവിനെ കാണാൻ ഞാൻ ഇനിയും വരുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി വാക്കു പാലിച്ചിരിക്കുന്നു. ഒരിക്കൽ എതിർത്തവർ പിന്നീട് തിരുത്തി പറയുമെന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വളരെ അച്ചിട്ടതാണ്. തൃശൂരിൽ ആധിപത്യമുറപ്പിച്ച സുരേഷ് ഗോപി ലൂർദ് മാതാവിനെ കാണാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇത്തവണ മാതാവിന് സ്വർണ്ണ കൊന്തയുമായാണ് അദ്ദേഹം എത്തിയത്. അതും വിജയതിലകം ചൂടിക്കൊണ്ട്, കേന്ദ്ര സഹമന്ത്രിയായിക്കൊണ്ട്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ശേഷം ലൂർദ് മാതാവിനെ കാണാൻ സ്വർണ്ണ കിരീടവും കൊണ്ട് മാതാവിനെ കാണാൻ എത്തിയ സുരേഷ് ഗോപിയെ ഇടത് വലത് പാർട്ടികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ട്രോളുകളിലൂടെയും പരിഹസിച്ചും ചെമ്പ് പൂശിയ കിരീടമെന്ന് പറഞ്ഞുമൊക്കെ സുരേഷ് ഗോപിയെ പരിഹസിച്ചവർക്ക് തിരിച്ച് തൃശൂരിൽ നിന്ന് ഇങ്ങനെ തിരിച്ചടി കിട്ടുമെന്ന് കരുതിയില്ല. അത് അത്ര വിദൂരവുമല്ലായിരുന്നു. ചെമ്പു കിരീടവും എടുത്ത തൃശൂരും എന്നൊക്കെ ട്രോളമ്പുകൾ ഇറങ്ങിയപ്പോൾ അതിലൊന്നും കുരുങ്ങാതെ സുരേഷ് ഗോപി പിടിച്ചു നിന്നു. മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായി ജനുവരി 15 തൃശൂർ ലൂർദ് കർത്തരിടൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി സുരേഷ് ഗോപി മാതാവിന് കിരീടം സമർപ്പിച്ചത്. അഭ്യൂഹങ്ങൾ ഉയർന്നതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കുന്നതിലേക്ക് പള്ളി അധികൃതർ പോലും പോകില്ല എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്നായിരുന്നു അന്ന് പള്ളി അധികൃതർ പറഞ്ഞത്. കാരണം സുരേഷ് ഗോപിയെ സംശയിക്കാൻ പള്ളി അധികാരികൾ പോലും തയ്യാറായില്ല. പക്ഷേ രാഷ്ട്രീയ കോമാളികൾ അത് ഏറ്റെടുത്തു. വെറും മാസങ്ങൾ കഴിഞ്ഞ് വിജയതിലകം ചൂടി അദ്ദേഹം വീണ്ടും ലൂർദ് മാതാവിനെ കാണാനെത്തി. അതും സ്വർണ്ണ കൊന്തയുമായി. തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് പള്ളിയിലെത്തിയത്. തുടർന്ന് ലൂർദ് മാതാവിന് സ്വർണ്ണ കൊന്ത സമർപ്പിച്ചു. തുടർന്ന് പൂമാലയും സമർപ്പിച്ചു. ഇതിനുശേഷം പള്ളിയിലെ താഴത്തെ നിലയിലുള്ള ഭൂഗർഭ ആരാധനാ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ പാട്ട് പാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് ആരാധന നടത്തി. നന്ദിയിൽ പാടുന്നു ദൈവമേ എന്ന പാട്ട് പാടിയാണ് സുരേഷ് ഗോപി ആരാധന നടത്തിയത്. തിരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദ് പള്ളിയിലെ സന്ദർശനം. തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. ആ വാക്കാണ് സുരേഷ് ഗോപി പാലിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചതായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായത്. സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന് ആവശ്യമുയർന്നതോടെ വിവാദവുമായി. നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നുമാണ് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണക്കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മറ്റു പ്രതികരണങ്ങൾ സുരേഷ് ഗോപി നടത്തിയതുമില്ല. ലൂർദ് മാതാവിന് മുന്നിലെത്തി നന്ദിയിൽ പാടുന്ന ദൈവമേ എന്ന് പാടിയാണ് ആരാധന നടത്തിയത്. ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ കരുണാകരനോട് ആരാധനയുണ്ട്. കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാനാണ് മുരളി മന്ദിരത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരനും BJP നേതാവ് ഒ രാജഗോപാലൻ മാത്രമേ കേരളത്തിന് വേണ്ടി ഭരണപരമായി എന്തെങ്കിലും മികവ് കാട്ടിയിട്ടുള്ളൂ എന്നും സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞു.